എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ഡോക്ടർ സൗമ്യയാണ്. അരളിപ്പൂവ് കാണാത്ത ആളുകൾ ഉണ്ടാവില്ല അല്ലെ? നമ്മുടെ നാട്ടിലൊക്കെ വളരെ യഥേഷ്ടം കാണുന്ന ഒരു പൂച്ചെടിയാണ് അരളി. അരളി മഞ്ഞ കളറിലുണ്ട്, പിങ്ക് കളറിലുണ്ട്, അങ്ങനെ പല പല കളറുകളിൽ നമ്മൾ കാണാറുണ്ട്. അപ്പോ കുറെ പേര് ഇപ്പൊ എന്നോട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അരളിപ്പൂവ് അല്ലെങ്കിൽ അരളിച്ചെടി ഒരു വിഷമാണോ എന്നുള്ളത്. അപ്പൊ എനിക്ക് ആദ്യം ഇതെന്താണ് എല്ലാവരും ചോദിക്കുന്നത് മനസ്സിലായില്ല. പിന്നെയാണ് ഞാൻ ആ വാർത്ത കണ്ടത്. ഒരു യു കെയിലേക്ക് പോവാൻ നഴ്സാണെന്ന് തോന്നുന്ന ആ കുട്ടി, റെഡി ആയിട്ടിരുന്ന കുട്ടി, പോകുന്ന എയർപോർട്ടിലേക്ക് പോകാൻ ഇറങ്ങിയതിന് ശേഷം അടുത്തുള്ള വീട്ടിലെ ഏതോ ഒരു അരളി ചെടിയുടെ പൂവ് എന്തോ കടിക്കുകയോ എന്തോ ചെയ്തു. കുട്ടിക്ക് എയർപോർട്ടിൽ എത്തിയപ്പോഴേക്കും പലതവണ ഛർദ്ദിച്ച് കുട്ടിയുടെ ആരോഗ്യസ്ഥിതി വളരെയധികം മോശമായി. ആശുപത്രിയിൽ എത്തിച്ചു എന്നുണ്ടെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സോ അങ്ങനെ ഒരു വാർത്ത പിന്നെയാണ് ഞാൻ അറിയാനിടയായത്. അപ്പൊ അതുകൊണ്ടാണ് പലരും ചോദിച്ചത് അരളിച്ചെടി പ്രശ്നക്കാരനായ ഒരു ചെടിയാണോ എന്നുള്ളത്. സോ ആളുകൾ കണ്ടു തുടങ്ങിയോ, ലൈവിൽ വന്നു തുടങ്ങിയോ? പലപ്പോഴും ലൈവില് ഇപ്പോ കാണുന്നില്ല എത്ര പേര് ഉണ്ട്. പലരുടെയും മെസ്സേജ് കാണുമ്പോഴാണ് ലൈവ് ആക്റ്റീവായി എന്ന് മനസ്സിലാവുന്നത്. ലൈവ് നിങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു കാണുന്ന ആളുകൾ ഒരു ഹായ് ഇടൂ. അപ്പൊ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അതിനെ പറ്റി തന്നെയാണ്. അരളിപ്പൂവും അരളിച്ചെടിയും ഒക്കെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ പരിസര പ്രദേശത്ത് വളരെയധികം കോമൺ ആയിട്ട് കാണുന്ന ഒരു ചെടിയാണ്. സോ അത് ഒരു വിഷച്ചെടിയാണോ എന്ന് ചോദിച്ചാൽ അതെ എന്നാണ് ഉത്തരം. അതൊരു വിഷച്ചെടിയാണ്. ഈ അരളിപ്പൂവിന്റെ അരളിച്ചെടിയുടെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് നീരിയം ഒളിയാണ്ടർ എന്നാണ്. നീരിയം ഒളിയാണ്ടർ. സോ ഇതിന്റെ എല്ലാ ഭാഗങ്ങളിലും വിഷമുണ്ട്. ആ വിഷം എന്ന് പറയുന്നത് ഇതിന്റെ പൂവിലുണ്ട്, ഇതിന്റെ ഇലയിലുണ്ട്, തണ്ടിലുണ്ട്, വേരിലുണ്ട്. ഏറ്റവും കൂടുതൽ തോന്നുന്നത് വേരിലാണ് തോന്നുന്നത് ഏറ്റവും കൂടുതൽ. പക്ഷേ എന്റെ അറിവിൽ ഇപ്പൊ ഈ പെൺകുട്ടി മരിച്ചത് ഇതിന്റെ വിഷം കൊണ്ടാണോ എന്നൊന്നും എനിക്കറിയില്ല. കാരണം അതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പൊ അതിന് വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ അറിയില്ല. പക്ഷേ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം അരളിച്ചെടി വിഷമാണോ എന്ന് ചോദിച്ചാൽ വിഷമാണ് എന്ന് തന്നെയാണ്. ഇതിൽ പലതരത്തിലുള്ള വിഷങ്ങൾ അടങ്ങിയിട്ടുണ്ട്. നെരിൻ, ഒലിയാൻഡ്രിൻ എന്നൊക്കെ പറയുന്ന ധാരാളം വിഷങ്ങളെ. പക്ഷേ ഈ പറയുന്ന കുറെ വിഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷം എന്ന് പറയുന്നത് ഒലിയാൻഡ്രിൻ എന്നുള്ളതാണ്. ഇതിന്റെ ശാസ്ത്രീയനാമം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നീരിയം ഒലിയാണ്ടർ എന്നാണ് ഇതിന്റെ ശാസ്ത്രീയനാമം. അതുകൊണ്ട് തന്നെയായിരിക്കാം ഒലിയാൻഡ്രിൻ എന്ന് പറയുന്ന ഒരു വിഷമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത്. ഇത് മിനിമം ഒരു, അതായത് എന്തെങ്കിലും കുറച്ചിപ്പോ ഒരു അരളിപ്പൂവിന്റെ ഒരു ഇതള നമ്മൾ വായിട്ടോണ്ടൊന്നും പ്രശ്നം വരാൻ പോകുന്നില്ല. ഇതൊരു മിനിമം ഒരു അത്യാവശ്യം നല്ല എമൗണ്ടിൽ നമ്മുടെ എന്തൊക്കെയാണ് നമുക്കുണ്ടാകുന്ന വിഷത്തിന്റെ പ്രശ്നങ്ങൾ എന്നുള്ളത് എത്ര നമ്മൾ കഴിച്ചു എന്നതിനെ അനുസരിച്ചിട്ട് ഇരിക്കുന്നു കേട്ടോ. അപ്പോ ചെറുതായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോഴേക്കും തന്നെ ആള് മരിക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്. ഇതിന്റെ നല്ല അളവിൽ കഴിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് മരണ കാരണമായേക്കാവുന്ന ഒരു വിഷമാണ്. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇതൊരു കാർഡിയോ ടോക്സിൻ ആണ്. അതായത് നമ്മുടെ ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്ന ഒരു കാർഡിയാക് ഗ്ലൈക്കോസൈഡ് എന്ന് പറയുന്ന ഒരു ഇനത്തിലാണ് ഈ പറയുന്ന ഒളിയാൻഡ്രിനും നെറിനും ഒക്കെ വരുന്നത്. അത് മാത്രമല്ല, ഇത് നിർത്താതെയുള്ള ഛർദി, രക്തം, വയറിളക്കത്തിൽ രക്തം പോവുക, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളിലേക്കും ഉണ്ടാകാം. പക്ഷേ പലപ്പോഴും മരണകാരണമാവുന്നത് ഹൃദയത്തിന്റെ താളം തെറ്റുക, അതായത് കാർഡിയാക് അറിത്മിയ എന്ന് പറയും, അങ്ങനെയുള്ള താളം തെറ്റി ഹൃദയാഘാതം വന്നാണ് സാധാരണ രീതിയിൽ ഇതിന്റെ മരണം ഉണ്ടാകുന്നത്. സോ ഇതിനൊക്കെ കാരണം ഉണ്ടാക്കുന്നത് ഇതിൽ അടങ്ങിയിരിക്കുന്ന ഈ നെറിൻ, ഒളിയാൻഡ്രിൻ എന്നൊക്കെ പറയുന്ന ടോക്സിനുകൾ അഥവാ വിഷങ്ങളാണ്. സോ ഇത് അത്ര സേഫ് ആയിട്ടുള്ള ഒരു ചെടിയൊന്നുമല്ല. നമുക്ക് കാണാം, ആസ്വദിക്കാം, നമ്മുടെ വീട്ടിലൊക്കെ വെക്കാം. പക്ഷേ ഒരു കാരണവശാലും ഇതിന്റെ പൂവോ കായയോ അല്ലെങ്കിൽ ഇലയോ ഒന്നും ഒരിക്കലും നമ്മൾ വായിലിടാനോ അല്ലെങ്കിൽ ചവയ്ക്കാനോ കഴിക്കാനോ ഒന്നും ഇടവരുത്തരുത്. കാരണം പലർക്കും പല അമ്പലങ്ങളിൽ പ്രസാദമൊക്കെ ആയിട്ട് ഇത് പലപ്പോഴും കൊടുക്കാറുണ്ട്. അപ്പൊ നമ്മൾക്ക് അറിയാം തുളസി പോലെയുള്ള ചെടിയുടെയൊക്കെ ഇലകൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന പല ആളുകളും ഉണ്ട്. തുളസി ചെടിയുടെയൊക്കെ ഇലകൾ അതിന് പല എന്താ പറയാ പോഷക മൂല്യങ്ങളും അല്ലെങ്കിൽ പല എന്തായാലും പറയാ മെഡിസിനൽ വാല്യൂ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് കഴിക്കുന്നത്. തുളസി ചെടിയുടെ ചെടിക്കൊന്നും അല്ലെങ്കിൽ അതിന്റെ ഇലയ്ക്കൊന്നും ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായതായിട്ട് എനിക്കറിയില്ല. പക്ഷേ അതുപോലെ ഒരു കാരണവശാലും നിങ്ങൾ അരളിപ്പൂവോ അരളിച്ചെടിയുടെ ഇലയോ അതിന്റെ പൂവോ ഒന്നും കഴിക്കരുത്. കാരണം ഇത് വിഷമയമാണ് കേട്ടോ. അപ്പൊ ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഇതിന്റെ പുറത്തുണ്ടെങ്കിൽ ചോദിച്ചോളൂ. ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമാണ് അരളിപ്പൂവിന്റെ അരളിപ്പൂവ് അരളിച്ചെടി വിഷമുള്ളതാണോ? അതെ, വിഷമുള്ളതാണ്. ഇത് വളരെ നല്ല അളവിൽ എന്തെങ്കിലും നമ്മുടെ ഉള്ളിൽ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കാർഡിയാക് ടോക്സിൻ ആണ്. നമ്മുടെ ഹൃദയത്തിന്റെ പ്രവർത്തനത്തിനെ മന്ദീഭവിപ്പിക്കാനും ഹൃദയാഘാതം വരെ ഉണ്ടാക്കാനും മരണത്തിനും കാരണമാകാം.
ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഇതിന്റെ പുറത്തുണ്ടോ? അരളിച്ചെടിയെ പറ്റി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. എനിക്ക് അറിയുന്ന കാര്യങ്ങളായിട്ട് ഇതൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ MBBS കാലഘട്ടത്തിൽ ഫോറൻസിക് മെഡിസിൻ എന്ന് പറയും. ഫോറൻസിക് മെഡിസിൻ എല്ലാവർക്കും അറിയുന്നതാണല്ലോ. ഈ പോസ്റ്റ്മോർട്ടം ഒക്കെ നടത്തുന്ന ഡോക്ടർമാരുടെ വിഭാഗമാണ് ഫോറൻസിക് മെഡിസിൻ. അപ്പൊ അതിൽ ഞങ്ങൾ പഠിക്കുന്നതാണ് ഇങ്ങനെയുള്ള പല ചെടികളെ പറ്റിയും അതിന്റെ വിഷാംശത്തെ പറ്റിയിട്ടൊക്കെ. ഇപ്പൊ നമുക്കറിയാം കപ്പ നമ്മുടെ ടാപ്പിയോക്കയില് സൈനൈഡ് ഉണ്ടെന്ന് നമുക്കറിയാലോ. ഒരു പരിധി വിട്ടിട്ട് കഴിച്ചു കഴിഞ്ഞാൽ പല ഇതും പലപ്പോഴും ഈ കന്നുകാലികൾക്കൊക്കെയാണ് പ്രശ്നം വരിക. അതൊക്കെ ഇങ്ങനെയുള്ള സൈനൈഡൊക്കെയുള്ള കപ്പയുടെ ചെടിയും തണ്ടൊക്കെ കുറെ കഴിച്ചു കഴിഞ്ഞാൽ അത് അപകടമാണ്. അതേ പറഞ്ഞ പോലെ തന്നെ അരളിച്ചെടിയുടെ അരളിയുടെ ഇലയും ഈ പശു ആടൊക്കെയാണ് പലപ്പോഴും അറിയാതെ അവരറിയാതെ തിന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവർക്ക് അത് മേ ബി പ്രകൃതി അതിനൊക്കെ ഒരു ബുദ്ധി കൊടുത്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ അബദ്ധവശാൽ നമ്മൾ അവർക്കൊന്നും ഇത്തരത്തിലുള്ള ഇതിന്റെ ഇലയൊന്നും തിന്നാൻ കൊടുക്കരുത് കേട്ടോ. കാരണം അതൊക്കെ അവരുടെ അപകടം, അവരുടെ ജീവനെ തന്നെ, ആ ജന്തുക്കളുടെ ജീവനെ തന്നെ ആപത്തായേക്കാം. അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ. പ്രത്യേകിച്ചിട്ട് വേറെ എന്താ വലിയ ടോപ്പിക്കൊന്നുമല്ല, കുഞ്ഞ് ടോപ്പിക്കാണ്. പക്ഷേ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നി. ഇങ്ങനെ ഒരു സംഭവം കൂടി ഞാൻ വായിച്ചത് കൊണ്ട് കൂടിയാണ്. കാരണം ആ കുഞ്ഞിന്റെ ആ കുട്ടിയുടെ മരണത്തിന് കാരണം ഇതാണോ എന്ന് എനിക്കറിയാം. പക്ഷേ അത് വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ട് ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി. കാരണം ആ കുട്ടി വീട്ടിലേക്ക് ഇറങ്ങണതിന് മുമ്പ് അടുത്ത വീട്ടിൽ എവിടെ പോയപ്പോൾ അവിടുത്തെ ഒരു അരളിച്ചെടിയുടെ എന്തോ പൂവോ എന്തോ എടുത്തൊരു വായിലിട്ട് ചവച്ചു എന്നാണ് പറയുന്നത്. അറിയില്ല, ചിലപ്പോൾ അതായിരിക്കാം മരണ കാരണം കേട്ടോ. ഇതിന്റെ വേര് വിഷമാണെന്ന് കേട്ടിട്ടുണ്ട്. പൂവ് അതിന്റെ എല്ലാവരും ഇതിന്റെ എല്ലാ ഭാഗങ്ങളും വിഷമാണ്. വേരിലാണ് കൂടുതൽ വിഷമെന്ന് തോന്നുന്നു. പക്ഷേ ഇതിന്റെ പൂവും ഇലയും തണ്ടും വേരും എല്ലാം ആ ഒരു ചെടിയുടെ എല്ലാ ഭാഗങ്ങളും വിഷമുള്ളതാണ്. കാരണം നമ്മൾ പൂവൊക്കെയാണ് എടുത്ത് വായിലൊരാൾ കാര്യം, ആരും വേരൊന്നും പുഴക്കിയെടുക്കില്ലല്ലോ. പൂവും തണ്ടും ഒക്കെ ആയിരിക്കും പലപ്പോഴും നമ്മുടെ വായിൽ പെടാനുള്ള സാധ്യത. സോ അതും വിഷമയം തന്നെയാണ് കേട്ടോ. യെസ്, അപ്പൊ ഇത്രയേ ഉള്ളൂ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുഞ്ഞു ടോപ്പിക് ആണെങ്കിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. കാരണം പലരുടെയും വീട്ടില് ഒക്കെ ഉള്ള ചെടിയാണ് അരളി. നമ്മൾ നല്ല ഭംഗിയാണ് കാണാൻ, നല്ല പൂവിന് നല്ല മണമൊക്കെ ഉണ്ട്. എനിക്കും വളരെ ഇഷ്ടമാണ് അരളി ചെടി. പക്ഷേ ഫ്ലവർ ഡേഞ്ചറസ് ആണോ? അതെ, ഫ്ലവറും ഡേഞ്ചറസ് ആണ് കേട്ടോ. സോ കീപ് ഇറ്റ് അറ്റ് എ ഡിസ്റ്റൻസ്. ഒരു കൈ അകലത്തിൽ വെക്കേണ്ട ചെടിയാണ് അരളി ചെടി കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്തൊന്ന് എത്തിക്കുക. അപ്പൊ ഇന്നത്തെ ടോക്ക് ഞാൻ വൈകിട്ട് ചെയ്യുകയാണ്. ശുഭരാത്രി. ബൈ ബൈ.